ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആസ്തിയുടെ എഴുപത് ശതമാനം എനിക്ക് കൊടുക്കേണ്ടി വന്നു ബാല പറയുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ബാല ഇപ്പോൾ ബാലയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ഏറെ ശ്രദ്ധേയമാകുന്നത് സിനിമയിൽ നിന്നും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആസ്തിയുടെ എഴുപത് ശതമാനവും മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വന്നു എന്നും അങ്ങനെ ചെയ്യാൻ താൻ നിർബന്ധിക്കപ്പെട്ടുവെന്നും ബാല പറയുന്നു ലോക്ക്ഡൌൺ സമയത്താണ് എന്റെ കൈവശമുണ്ടായിരുന്ന എഴുപത് ശതമാനം സ്വത്തുക്കളും നഷ്ടപ്പെട്ടത് പിന്നീട് കൈക്കൊണ്ട തീരുമാനങ്ങളാണ് ജീവിതത്തിൽ വഴിത്തിരിവായതെന്നും ബാല പറയുന്നു അവശത അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന ബാലയുടെ തന്നെ ലീവ് ടു ഗിവ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു താരം രണ്ടായിരത്തി ഇരുപതിൽ ലോക്ക്ഡൌൺ തുടങ്ങുന്നത് മാർച്ച് പതിനാറിന് ഫെബ്രുവരിയിൽ തന്നെ അതിന്റെ സൂചനകളൊക്കെ തുടങ്ങി ഇതിപ്പോൾ പറയാനുള്ള കാരണം കഴിഞ്ഞ ഡിസംബറിലും ജനുവരിയിലുമായി എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നിരുന്നു ചിലർക്ക് അതെന്താണെന്ന് മനസ്സിലാകും അതിൻറെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അഞ്ചോളം ഇൻഡസ്ട്രികളിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അതിൽ അറുപത് മുതൽ എഴുപത് ശതമാനം എനിക്ക് കൊടുക്കേണ്ടി വന്നു സങ്കടങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല പക്ഷെ സ്വത്തുക്കൾ നൽകാൻ ഞാൻ നിർബന്ധിക്കപ്പെട്ടു വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന ചോദ്യം പിന്നെയും പിന്നെയും മനസ്സിനകത്തുണ്ടായി മാർച്ചിൽ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഭാവിയിലുള്ള പ്രോജക്റ്റുകൾ നിർത്തിവെക്കേണ്ടി വന്നു ആ സമയത്താണ് എന്റെ സ്വന്തം ആസ്തിയിൽ മുപ്പത് ശതമാനം മാത്രമായി പോയത് ഞാൻ പറയുന്നത് എന്റെ ആസ്തിയുടെ മാത്രം കാര്യമാണ് ചെന്നൈയിൽ അച്ഛനും അമ്മയും നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ചേച്ചിയും ചേട്ടനുമുണ്ട് ചേട്ടൻ പ്രശസ്ത സംവിധായകനാണ് ഞങ്ങളെല്ലാവരും സ്വയം നേടിയെടുത്തവരാണ് വീട്ടിലെ സ്വത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല ഞങ്ങളാരും മറ്റൊരാളെ ആശ്രയിക്കാറുമില്ല പൈസയുള്ള ഒരു നടനായിട്ട് പോലും ഇതുപോലൊരു സാഹചര്യം വന്നപ്പോൾ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിപ്പോയി തൊഴിലില്ല വരുമാനമില്ല കോവിഡിന് തൊട്ടുമുൻപ് എഴുപത് ശതമാനം സ്വത്തും കൊടുക്കേണ്ടി വന്നു എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ചിലർ എന്നെ പച്ചയ്ക്ക് ചതിച്ചു ലോക്ക്ഡൌണിൽ മുഴുവൻ സമയവും ഞാൻ വീട്ടിനകത്തായിരുന്നു അപ്പോഴാണ് ഞാൻ പുറത്തുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്റെ അവസ്ഥ ഇതാണെങ്കിൽ സാധാരണക്കാരനായ ഒരാളുടെ ജീവിതം എങ്ങനെയായിരിക്കും ആ ചിന്തയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ബാക്കി ജീവിക്കാനുള്ള വക എനിക്കുണ്ടെങ്കിലും ബുദ്ധിമുട്ടേണ്ടി വന്നു അപ്പോഴാണ് ഇതുപോലെ ഇല്ലാത്ത പാവപ്പെട്ടവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചത് ചെറുപ്പത്തിലേ ഞാൻ ചാരിറ്റി വർക്ക് ചെയ്യാറുണ്ട് അതിൽ നിന്നും കുറച്ചുകൂടി മാറി ചിന്തിച്ചു അവിടെയാണ് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് ശിവ എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായം എത്തിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയായിരുന്നു ബാല പങ്കുവച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും